ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സ്കൂളുകൾ ഉടൻ തുറന്നേക്കുമെന്ന സൂചനകൾ. ഓൺലൈൻ പഠന സംവിധാനം ഇനി അധികകാലം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നത്. കേന്ദ്ര അനുമതി ലഭിച്ചാൽ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ ഘട്ടം ഘട്ടമായാകും തുറക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെയും വിദഗ്ധ സമിതിയുടെയും തീരുമാനമനുസരിച്ചാകും തുറക്കുക എന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. ഡിജിറ്റൽ പഠനത്തിൽ കുട്ടികൾക്ക് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തിയതായും മന്ത്രി പറഞ്ഞു. ഓൺലൈൻ പഠനം മൂലം 36% പേർക്ക് തലവേദനയാണെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളും ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 28% പേർക്ക് കണ്ണിനും 36% പേർക്ക് കഴുത്തിനും പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യവും അദ്ദേഹം നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി. SCERT പഠനത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയതെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. കിട്ടുന്ന ആദ്യ അവസരത്തിൽ തന്നെ സ്കൂൾ തുറക്കണമെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഇതിന് ആദ്യം വേണ്ടത് കുട്ടികൾക്ക് വാക്സിൻ നൽകുക എന്നതാണ്. എന്നാൽ കുട്ടികൾക്കുള്ള വാക്സിനേഷൻ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ലെന്നുള്ളതും മന്ത്രി ചൂണ്ടിക്കാട്ടി. കേന്ദ്ര നിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ സംസ്ഥാനത്ത് കുട്ടികൾക്ക് വാക്സിനേഷൻ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം വിദ്യാലയങ്ങൾ തുറക്കുന്നതിനെ കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കോവിഡ് രോഗവ്യാപനത്തെ തുടർന്ന് സംസ്ഥാനത്ത് സ്കൂളുകൾ അടഞ്ഞുകിടക്കുകയാണ്. കഴിഞ്ഞ വർഷവും ഈ വർഷവും ഓൺലൈനായാണ് പഠനം നടത്തുന്നത്. അതേസമയം കോവിഡ് വ്യാപനം കുറഞ്ഞ സാഹചര്യം പരിഗണിച്ച് പഞ്ചാബ്, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങൾ വിദ്യാലയങ്ങൾ തുറന്നു തുടങ്ങിയിട്ടുണ്ട്. തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ അടുത്തു തന്നെ വിദ്യാലയങ്ങൾ തുറക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.